നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ഇതാ കേരളത്തിലെ മാവോയിസ്റ്റുകളെ തുരത്താൻ മോദി സർക്കാർ നേരിട്ടിടപെടുന്നു മാവോയിസ്റ്റ് വേട്ടയ്ക്ക് കേരളത്തിന് കേന്ദ്രത്തിന്റെ പ്രത്യേക ധനസഹായം ലഭിക്കുകയാണ് കേരള സർക്കാർ നോക്കിയില്ലെങ്കിലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇനി ഒരു ഭീകരവാദികളെയും ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളെയും വച്ചിരിക്കില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങൾക്ക് അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് മാവോയിസ്റ്റുകളെ തുരത്താനും പിടികൂടാനും അനുവദിച്ചിരിക്കുന്നത് അതായത് രാജ്യത്തിനകത്തുള്ള മാവോയിസ്റ്റുകൾക്ക് നേരെ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലക്ഷ്യമിട്ടിരിക്കുന്നത് മാവോയിസ്റ്റുകളെ നേരിടാൻ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പോലീസ് സ്റ്റേഷനുകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കുന്നുണ്ട് മാവോയിസ്റ്റ് ഭീഷണി വേരോടെ പെഴുതുകളയുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ ഭാഗമായാണ് കേരളത്തിന് ഈ സഹായം ലഭ്യമാവുക അടിസ്ഥാന സൗകര്യ വികസനം സുരക്ഷ സേനാബലം കൂട്ടൽ എന്നിവയ്ക്കായിരിക്കും പ്രാമുഖ്യം നൽകുക മാവോയിസ്റ്റ് ഭീഷണി കാര്യമായുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയത് അടുത്തിടെയാണ് മലപ്പുറം വയനാട് പാലക്കാട് ജില്ലകളാണ് കേരളത്തിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളായി പറയുന്നത് കേരളത്തിനൊപ്പം ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ ബംഗാൾ ബീഹാർ മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്ര മധ്യപ്രദേശ് യു പി എന്നീ സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ് ജില്ലകളാണ് മാവോയിസ്റ്റ് ഭീഷണിയുള്ളത് കേരളം ഛത്തീസ്ഗഡ് ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഇരുന്നൂറ്റി പ്രത്യേക പോലീസ് സ്റ്റേഷനുകൾ സജ്ജമാക്കാനും നീക്കമുണ്ട് മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന സ്റ്റേഷനുകൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ കേന്ദ്രം തന്നെ ലഭ്യമാക്കും മാവോയിസ്റ്റുകൾ സ്റ്റേഷൻ ആക്രമിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ കണക്കിലെടുത്താണ് ക്രമീകരണങ്ങൾ ഒരുക്കുക കേരളമടക്കം ഏഴ് സംസ്ഥാനങ്ങളിലെ മുപ്പത് ജില്ലകളിലേക്കാണ് അഞ്ഞൂറ്റി എൺപത് കോടി രൂപയുടെ സഹായം മാവോയിസ്റ്റ് വേട്ടയ്ക്കായി ലഭിക്കുക ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തൊപ്പിയിലെ പുതിയൊരു പൊൻതൂവലാകുമെന്ന് തന്നെ പറയാം രാജ്യസുരക്ഷയ്ക്കായി നിരന്തരം ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന് മാത്രമേ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ കഴിയൂവെന്നതും വ്യക്തമാണ് കേരളത്തിൽ വയനാട് മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ മാവോയിസ്റ്റ് ഭീഷണി നേരിട്ടിട്ടുണ്ട് ഒളി സങ്കേതങ്ങളിലിരുന്ന് പല ഭാഗങ്ങളിലും ഭീഷണി കത്തുകൾ നൽകുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ അടുത്തിടെ ഏറെ വിവാദമായിരുന്നു മാത്രവുമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരവധി സൈനികരാണ് മാവോയിസ്റ്റ് ആക്രമണത്തിലും അവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനുമിടയിൽ മരണപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയ്ക്കകത്ത് തന്നെ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമാകുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്